കോഴിക്കോട് കോർപ്പറേഷനിലെ പണം തിരിമറി കേസിൽ 12,68,00,000 രൂപയുടെ തട്ടിപ്പ് നടന്നതായി ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. പഞ്ചാബ് നാഷണൽ ബാങ്കിലും കോഴിക്കോട് കോർപ്പറേഷനിലും തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തും. കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ടി എ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസമാണ് ലോക്കൽ പോലീസിൽ നിന്നും കേസ് ഏറ്റെടുത്തത്. കോഴിക്കോട് കോർപ്പറേഷന്റെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ലിങ്ക് റോഡ് ശാഖയിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് 12,68,00,000 രൂപയുടെ തിരിമറി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. ലോക്കൽ പോലീസ് നൽകിയ രേഖകളും അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചു. അന്വേഷണത്തിന്റെ തുടർച്ചയായി പഞ്ചാബ് നാഷണൽ ബാങ്കിലും കോഴിക്കോട് കോർപ്പറേഷനിലും തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനയുണ്ട്. 12 അക്കൗണ്ടുകളിൽ നിന്നായി തിരിച്ചും മറിച്ചും ഇടപാടുകൾ നടത്തിയിട്ടുള്ളതിനാൽ ബാങ്കിന്റെയും കോർപ്പറേഷന്റെയും രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്ക് മുൻ മാനേജറും തട്ടിപ്പ് കേസിലെ പ്രതിയുമായ എം പി റിജിലിന്റെ ആക്സിസ് ബാങ്കിലെ അക്കൗണ്ടും ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു. ഓൺലൈൻ റമ്മിക്കുൾപ്പെടെ ഈ അക്കൗണ്ടിൽ നിന്നും പണമിടപാട് നടത്തിയതായി ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 15,24,00,000 രൂപ നഷ്ടപ്പെട്ടു എന്നാണ് കോർപ്പറേഷൻ നൽകിയ പരാതിയിൽ പറയുന്നത്. അതേസമയം ബാങ്ക് പറയുന്ന കണക്ക് 12 കോടിയോളമാണ്. ഇതിനിടെ ചില സ്വകാര്യ വ്യക്തികളും തങ്ങളുടെ പണം നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി രംഗത്ത് വന്നതോടെ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്നാണ് സൂചന. കഴിഞ്ഞ 29-ാം തീയതി മുതൽ റിജിൽ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. യൂടോക്ക് കോഴിക്കോട്.